ഈ കുളത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് നമുക്ക് എടുത്തു മാറ്റാൻ പറ്റുന്ന ഒരു കുളമാണ്. വിദേശത്ത് നിന്ന് ജോലി നഷ്ടപ്പെട്ട് വന്നവർക്ക് ഇത് തീർച്ചയായിട്ടും തുടങ്ങാവുന്ന നല്ലൊരു സംരംഭമാണ്. 6 മാസം കൊണ്ട് എനിക്ക് ഓരോ ദിവസം 1 മണിക്കൂർ മാത്രമേ ഇതിനുവേണ്ടി ചിലവാക്കേണ്ടി വന്നിട്ടുള്ളൂ. എന്നിട്ട് തന്നെ ഞങ്ങൾക്ക് 1 ലക്ഷം രൂപയോളം പ്രോഫിറ്റ് കിട്ടി. എൻ്റെ പേര് ഏഞ്ചൽ മേരി ജെയിംസ്. ഞാൻ +2 പഠിക്കുന്നു. എൻ്റെ വീട് കൊല്ലം ജില്ലയിലെ പത്തനാപുരത്താണ്. ഇത് ഞങ്ങൾ കഴിഞ്ഞ വർഷം തുടങ്ങിയ ബയോഫ്ലോ മീൻ വളർത്തൽ സംവിധാനമാണ്. ഇത് 5 ഡയമീറ്ററിൻ്റെ കുളവും 1.5 മീറ്റർ നീളവും 30,000 ലിറ്റർ വെള്ളം ഇതിനകത്ത് കൊള്ളും. ഇത് ഞങ്ങൾ കഴിഞ്ഞ വർഷം തുടങ്ങിയ പരിപാടിയാണ്. കൊറോണയുടെ സമയത്ത് ഇങ്ങനെ വീട്ടിൽ വെറുതെ ഇരുന്നപ്പോൾ യൂട്യൂബിലൊക്കെ ഞങ്ങൾ ഈ മീൻ വളർത്തലിൻ്റെ ഇതൊക്കെ കണ്ട് അങ്ങനെ പുതിയൊരു സംവിധാനമായിരുന്നു ബയോഫ്ലോക്ക്. അപ്പം മാതാപിതാക്കളുടെ സപ്പോർട്ടോടുകൂടി ഇത് തുടങ്ങി. ഇതിനകത്ത് ഞങ്ങൾ കഴിഞ്ഞ വട്ടം 4000 മീൻകുഞ്ഞുങ്ങളെ ഇട്ടിട്ടുണ്ടായിരുന്നു. 6 മാസം കൊണ്ട് അതിന് വിളവെടുത്തു. 4000 മീൻകുഞ്ഞുങ്ങളെയും വിറ്റു. ഇപ്പോൾ പുതിയ 2-ാമത്തെ ബാച്ചിനെ ഇട്ടേക്കുവാണ്. ഇതിപ്പോൾ 2500 കുഞ്ഞുങ്ങളെ ഇട്ടിട്ടുള്ളൂ. ചിത്രലാട എന്ന് പറയുന്ന ഇനത്തിലെ കുഞ്ഞുങ്ങളെ ഇട്ടേക്കുന്നത്. ഇതിപ്പോൾ ഇട്ടിട്ട് 2 മാസമായി. ആദ്യത്തെ ബാച്ച് ഞങ്ങളിട്ട് 6 മാസം കഴിഞ്ഞപ്പോൾ വിളവെടുത്തു. അതിൽ 2 ലക്ഷം രൂപയോളം ഞങ്ങൾ വരുമാനം കിട്ടി. അതിനകത്ത് 1 ലക്ഷം രൂപയോളം പ്രോഫിറ്റ് ആയിരുന്നു. ഇപ്പം ഞങ്ങൾ കാർഗിലിൻ്റെ തീറ്റയാണ് കൊടുക്കുന്നത്. കാർഗിലിൻ്റെ ഫിഷ് ഫുഡ് മാത്രമേ ഇതിന് കൊടുക്കത്തുള്ളൂ. പിന്നെ ഇതിനകത്ത് പ്രോബയോട്ടിക് എന്ന് പറയുന്ന ലായനിക്കകത്ത് ഞങ്ങൾ മിക്സ് ചെയ്തിട്ടാണ് തീറ്റ കൊടുക്കുന്നത്. ആ പ്രോബയോട്ടിക് എന്ന് പറയുന്ന പൈനാപ്പിൾ ജ്യൂസ്, ഏത്തക്ക ജ്യൂസ്, മുട്ട, ബ്രെഡ്, തൈര്, ഇതെല്ലാം കൂടെ ശർക്കര, ഇതെല്ലാം കൂടി ഇട്ടിട്ടാണ് ആ ജ്യൂസ് ഉണ്ടാക്കുന്നത്. ഞാൻ +2 പഠിക്കുന്നത്. ഇത് പഠനത്തെ ഒട്ടും ബാധിക്കുന്നില്ല. കാരണം ഇതിനു വേണ്ടി അധികം സമയം ചിലവാകുന്നില്ല. രാവിലെ ഇതിന് PH അമോണിയം ആൽക്കിനിറ്റി ടെസ്റ്റ് നടത്തണം. പിന്നെ തീറ്റ ഇട്ട് കൊടുത്താൽ മതി. കുഞ്ഞിലെ ഇവർക്ക് 5 നേരം തീറ്റ കൊടുക്കണം. ഇച്ചിരി ഒരു 2 മാസമൊക്കെ കഴിയുമ്പം 3 നേരം കൊടുത്താൽ മതി. ആ തീറ്റ കൊടുക്കുന്ന സമയം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇത് വേറെ രീതിയിൽ പഠനത്തെ ഒന്നും ബാധിക്കുന്നില്ല. ഇതിനു വേണ്ടിയിട്ട് സെപ്പറേറ്റ് കറണ്ടാണ് എടുത്തിരിക്കുന്നത്. മാസം ഒരു 3500 രൂപയോളം ആവും കറണ്ട് ബില്ല്. കാരണം ഇത് ഫുൾ ടൈം കറണ്ട് വേണം ഇതിന്. അരമണിക്കൂറിൽ കൂടുതൽ കറണ്ട് ഓഫ് ചെയ്തിട്ടാൽ മീനുകൾ ചത്തുപോകും. കറണ്ടിനകത്താണ് ഇത് വളരുന്നത്. ഇതിനകത്ത് 3 എയറേറ്ററും 12 എയറോക്സിക് ട്യൂബും ഉണ്ട്. അത് ഫുൾ ടൈം വർക്കിംഗ് ആണ്. അതിന് തീറ്റ കൊടുക്കാൻ നേരത്ത് മാത്രം എയറേഷൻ ഓഫ് ചെയ്തിടും. പിന്നെ 1/2 മണിക്കൂറിൽ കൂടുതൽ ഇതിനകത്ത് കറണ്ട് പോകാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ മീൻ കുഞ്ഞുങ്ങൾ ചത്തുപോകും. പിന്നെ ഇതിനെ കുഞ്ഞിലെ കൊണ്ടുവരുമ്പം ഇത് ഏറ്റവും കുഞ്ഞു സൈസിലാണ് ഇത് ഈ എയറേഷൻ ഇടുന്നത്. അത് 15 ദിവസത്തിനുള്ളിൽ ഈ എയറേഷൻ ഫുള്ള് തുറന്നു വിടും. അപ്പം നന്നായിട്ട് ഇതിനകത്തു നിന്ന് എയർ പമ്പ് ചെയ്യും. ഇതിനകത്തു നിന്ന് എന്നും ഇതിൻ്റെ വേസ്റ്റ് വെള്ളം കളയാറുണ്ട്. ഇത് ആ ചുമന്ന പൈപ്പ് തിരിക്കുമ്പം ഇതിനകത്തു നിന്ന് അതിൻ്റെ വേസ്റ്റിങ് പോവും. പിന്നെ കുറച്ച് തെളിവെള്ളം വരുമ്പോൾ അതങ്ങ് ഓഫ് ചെയ്യും. എന്നിട്ട് ഇത് ഈ മോട്ടർ വഴി പമ്പ് ചെയ്താൽ അത് അയ്യത്തെ കൃഷികൾക്ക് ഒഴിക്കുക വെള്ളം. പിന്നെ ഈ അടിച്ചു കളയുന്ന വെള്ളം നമ്മൾ അതിനനുസരിച്ച് റീഫില്ല് ചെയ്ത് കൊടുക്കും. ഈ കുളം ഇതിനകത്ത് വെള്ളം നിറച്ചിട്ട് നമ്മൾ എപ്പോഴും വെള്ളമൊന്നും മാറ്റണ്ട. എങ്ങാനും ഇൻ കേസ് അമോണിയൊക്കെ ഭയങ്കര കൂടുതലാണെങ്കിൽ ഞങ്ങൾ കഴിഞ്ഞ വട്ടം അങ്ങനെ പറ്റിയായിരുന്നു. 2 വട്ടം വെള്ളം മാറ്റേണ്ടി വന്നു. അല്ലാത്ത പക്ഷം നമുക്ക് വെള്ളം മാറ്റേണ്ടി വരത്തില്ല. ഇനി ഇടുമ്പം മുതൽ അവസാനം വരെ ഈ ഒരു വെള്ളം മതി. പിന്നെ നമ്മൾ റീഫില്ല് ചെയ്ത് കൊടുക്കും വെള്ളം, ഈ വെള്ളം തുറന്നു വിടുന്നതിനനുസരിച്ച്. ഈ കുളത്തിൽ നമ്മൾ മീനിനെയും ബാക്ടീരിയയും ഒരുമിച്ചാണ് വളർത്തുന്നത്. ആ ബാക്ടീരിയയ്ക്ക് സൂര്യപ്രകാശം വേണം. അതുകൊണ്ട് നമ്മൾ മഴ സമയം ടാർപ്പ ഇടും. അല്ലാത്തപ്പോൾ ഇതിന് നല്ല വെയിൽ വേണം ഈ കുളത്തിന്.
ഇതിനകത്ത് പി എച്ച് കൂടാതിരിക്കാനും അമോണിയ കൂടാതിരിക്കാനും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അമോണിയ കൂടിയാലും ഞങ്ങളിവിടെ ശർക്കരയാണ് കലക്കി ഒഴിക്കുന്നത്. പിന്നെ പി എച്ച് കൂടിയാലും ഡോളോമേറ്റ്. ഇനി പി എച്ച് കുറവാണെങ്കിൽ വിനാഗിരി ഒഴിക്കും അത് കൂട്ടാൻ. ഓരോ 10 ദിവസം കൂടുമ്പോഴും ഞങ്ങൾ 2 കിലോ വെച്ച് ഡോളോമേറ്റും കടലുപ്പും ശർക്കരയും കലക്കി ഒഴിക്കാറുണ്ട്. പിന്നെ എല്ലാ ദിവസവും പി എച്ചും അമോണിയ ആൽക്കിനിറ്റിയും ടെസ്റ്റ് ചെയ്യും. പിന്നെ ഇതിനകത്ത് ഫ്ലോക്ക് ഞങ്ങൾ എല്ലാ ദിവസവും എടുത്തു നോക്കും. ഫ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എത്രത്തോളം തീറ്റയുണ്ടെന്നറിയാൻ. ഈ കുളത്തിൽ തന്നെ തീറ്റ പ്രൊഡ്യൂസ് ചെയ്യും. നമ്മൾ 3 കിലോ 5 കിലോ തീറ്റയാണ് ഒരു ദിവസം കൊടുക്കേണ്ടത്. അതിന് ആവശ്യമെങ്കിൽ ഈ കുളത്തിൽ നമ്മൾ 2 കിലോ കൊടുത്താൽ മതി, ബാക്കി ഈ കുളം തന്നെ ഉണ്ടാക്കും. അതാ ബാക്ടീരിയയുടെ പ്രത്യേകത. ഈ കുളത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് എടുത്തു മാറ്റാൻ പറ്റുന്നൊരു കുളമാണ്. ഇത് 550 GSM ടാർപ്പയാണ്. ഇത് ഈ ടാർപ്പ കുറേ നാൾ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഈ കമ്പികളൊക്കെ സ്ക്രൂ ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പം നമുക്കിതിപ്പം ഉദ്ദേശിക്കുന്ന സ്ഥലത്തു നിന്ന് വേറെ എങ്ങോട്ടേലും മാറ്റണമെങ്കിൽ ഇത് അഴിച്ചു മാറ്റി നമുക്കിത് അങ്ങോട്ട് എടുത്ത് വെക്കാവുന്നതാണ്. എൻ്റെ ഡാഡി ആയിരുന്നു മെയിൻ സപ്പോർട്ട്. എൻ്റെ ആൻറ്റിയുടെ വീട് തൃശ്ശൂരാണ്. ആൻറ്റിയുടെ ഒരു കസിൻ്റെ വീട്ടിൽ ഇങ്ങനെ ബയോഫ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ കണ്ടപ്പം ഞങ്ങൾക്ക് കൂടുതൽ ചെയ്യാൻ ഇൻട്രസ്റ്റ് ആയി. അങ്ങനെയാണ് ഞങ്ങളിവിടെ തുടങ്ങിയത്. ഇതുവഴി നമ്മൾ ഇത് വളരെ കൊച്ചു രീതിയിൽ തുടങ്ങിയിരിക്കുന്നതാണ്. പ്രവാസികളായ കുറേ പേര് ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ നാട്ടിൽ വന്ന് ജോലിയില്ലാതെ നിൽപ്പുണ്ട്. അവർക്കൊക്കെ തീർച്ചയായിട്ടും തുടങ്ങാവുന്നതാണ്. ഇതിലും വലിയ ഡയമീറ്ററിൽ കുളമൊക്കെ തുടങ്ങാം. ഞങ്ങൾക്ക് 6 മാസം കൊണ്ട് തന്നെ 2 ലക്ഷം രൂപയോളം കിട്ടി. അതിനകത്ത് 1 ലക്ഷം രൂപ പ്രോഫിറ്റായിരുന്നു. അവരപ്പോൾ ഇതിലും വലിയ രീതിയിൽ തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു വരുമാനം അവർക്കിതിൽ നിന്ന് കിട്ടും.